സുഹൃത്തുക്കളെ നമസ്കാരം ഉണ്ട് സുമേഷ് പഴിഞ്ഞുകാരനാണ് ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ബെൽജിയം പവലിയനിലാണ് നമ്മൾ ബെൽജിയം എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ കൂടുതലും ഫുട്ബോളുകളിയാണ് ഓർമ്മ വരിക മഹനീയമായ ഒരു മരം കൊണ്ടുള്ള അട്ടിപ്പൊളി പവലിയനാണ് ബെൽജിയം നിർമ്മിച്ചിട്ടുള്ളത് മരമെന്ന് ഉദ്ദേശിച്ചത് കൂടുതലും ഇൻ്റീരിയർ ഡെക്കറേഷൻ കയറുമ്പോൾ ചെല്ല ചെല്ലുമ്പോൾ തന്നെ ഒരു മിഠായും കാര്യങ്ങളൊക്കെ നമ്മുടെ എൻട്രൻസിലൊരു തന്നു നമ്മളങ്ങനെ അകത്ത് കയറി അകത്ത് കയറുന്ന ഭാഗമാണ് ഇത് സ്റ്റെപ്പ് വഴിക്കാണ് നമ്മൾ അകത്ത് കയറുന്നത് ചെന്ന് പറഞ്ഞാൽ തന്നെ എക്സലേറ്ററാണ് മേലേക്ക് ആ ലൈറ്റിങ് കണ്ട എന്തൊരു രസം എന്ന് പറയും അതന്നെ നോക്കിപ്പോവും വേറെ എവിടേക്കും നമുക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു സമയം പോലും ബെൽജിയം നമുക്ക് തരുന്നില്ല അത്യാകർഷണം തന്നെ വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി അമ്പത് എന്നടക്കം അവർ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വോളിൽ ആണിവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഭൂപടങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെ ഒരു സൈക്കിൾ ഓടിക്കുന്ന ഒരു തീം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം കാണാറുള്ള പോലത്തെ ഡിസ്പ്ലേയിൽ മേശർ മോഡിൽ ഉണ്ടാക്കി ഇതെന്താ സംഭവമെന്നു മനസ്സിലായില്ല നോക്കാനുള്ള ടൈം കിട്ടിയില്ല വീഡിയോ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു അതാണ് വാസ്തവം എല്ലാവരും വളരെ കാര്യത്തോടു കൂടി ചെയ്യുന്നുണ്ട് ഇതൊരു ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട് നല്ലൊരു സെറ്റപ്പ് കാര്യങ്ങളാണ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മുടെ ഒരു കണ്ണട ഒരു പ്രത്യേകതരം കണ്ണട ഉപയോഗിച്ചിട്ട് ഒരു ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യണം ഒരു ബെൽജിയത്തിനെ കാണാനുള്ള ഒരു സംഭവം തോന്നുന്നുണ്ട് പക്ഷെ നമ്മളതിന് നിന്നില്ല സമയക്കുറവാണ് പ്രധാന കാരണം ഇതാണ് നേരെ കയറി ചെന്ന കാണുന്ന നമ്മുടെ ലൊക്കേഷൻ ഇത് കഴിഞ്ഞ അടുത്തത് റൂമ് ഇതാണ് വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ എഴുതിയുണ്ട് മുപ്പത് സെക്കൻഡാണ് നമുക്കവിടെ ടൈമുള്ളു ഈ മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ബെൽജിയത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവിടെ നിന്ന് പോകണം നമ്മൾ നമ്മളെന്ത് ചെയ്തു അധികം മുപ്പത് സെക്കൻഡ് അധികം നോക്കാമെന്നൊന്നില്ല നമ്മുടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ഇത്ര സംഭവം എന്നുള്ളത് പരിചയപ്പെടുത്തുക അത്രേലുള്ളൂ വീണ്ടും ഇവിടുന്ന് പുറത്ത് കിടന്നു പുറത്ത് കിടക്കുമ്പോഴും സൈഡിലൊക്കെ വാളിൽ നല്ല ചിത്രങ്ങളും നമ്മുടെ പ്രായമുള്ള അതായത് ഒരു മധ്യവയസ്കർക്കരക്കം ആഘോഷിക്കാനുള്ള ഒരു ഗെയിമിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അത് നമ്മൾ ചെയ്യണതിനനുസരിച്ച് ഗെയിമും അതുപോലെ ഒരു പ്രകടനങ്ങൾ കാണിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒത്തിരി പേരുണ്ട് അത് അതിനെ പോലെ അനുകരിക്കണവർ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യുന്നുണ്ട് കൂടുതലും കുട്ടികളുടെ കാര്യങ്ങൾക്കാണ് അവർ പ്രയോറിറ്റി നൽകിയിട്ടുള്ളത് എന്ന് വേണം ഈ പവലിയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും സ്റ്റെയർ കേസിലൂടെ താഴോട്ട് സാധാരണ ഒരു സ്റ്റെയർ കേസാണ് പിന്നെ അധികം വലിയ സംഭവങ്ങളൊന്നുമില്ല വർണ്ണമനോഹരമായ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും മരം കൊണ്ടുള്ള ഡെക്കറേറ്റീവ് കാണാം ഇത്രയേ ഉള്ളൂ ബെൽജിയം നമസ്കാരം